നമസ്കാരം സംസ്ഥാന സർക്കാർ വെള്ളക്കെട്ടുകളിൽ കെട്ടി ഉയർത്താൻ പോകുന്ന സിൽവർ ലൈൻ അഥവാ കെ റെയിൽ പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ അഥവാ ഡി പി ആർ സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ ഇന്നുവരെ വിമർശകർ ഉയർത്തിയിരുന്നതിനേക്കാൾ കൂടുതൽ ആശങ്കകൾ ആശങ്കാജനകമായ കാര്യങ്ങൾ ഈ രേഖയിലുണ്ട് കേന്ദ്രാനുമതിക്ക് മുമ്പ് സ്ഥലമെടുപ്പ് നടത്താം എന്ന പരാമർശത്തിൽ ഒരനാവശ്യമായ തിടുക്കമുണ്ട് ആ തിടുക്കം എന്തിനു വേണ്ടി എന്നാണ് ജനങ്ങൾക്ക് ഇനിയും മനസ്സിലാകാത്ത കാര്യം നിലവിലുള്ള റെയിൽവേ നിയമത്തിൽ നൂറ്റി അറുപത് കിലോമീറ്ററാണ് തീവണ്ടികളുടെ പരമാവധി വേഗം സർക്കാർ പറയുന്നത് പോലെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ കെ റെയിലൂടെ തീവണ്ടി ഓടിക്കണമെങ്കിൽ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യുക തന്നെ വരും അതും അങ്ങ് ലോക്സഭയിൽ കുടിയൊഴിപ്പിക്കുന്ന ഏഴായിരത്തോളം കുടുംബങ്ങളെ ഫ്ലാറ്റ് നിർമ്മിച്ച് മാറ്റി പാർപ്പിക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് സത്യത്തിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത് ഇതുവരെ ഡി പി ആർ ഒരു രഹസ്യരേഖയാണെന്ന കാര്യം പറഞ്ഞ് പ്രസിദ്ധപ്പെടുത്താതിരുന്ന സർക്കാർ കഴിഞ്ഞ ദിവസം പൊടുന്നനെ അത് പ്രസിദ്ധപ്പെടുത്തിയതിൻ്റെ കാരണം വ്യക്തമല്ല അതും ദുരൂഹമാണ് പക്ഷേ ആകെ കൂടിയുള്ള ദുരൂഹത ഡി പി ആർ പുറത്തു വന്നപ്പോൾ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത പദ്ധതിയെ എതിർക്കുന്നവർ കോർപ്പറേറ്റുകളുടെ അച്ചാരം കൈപ്പറ്റുന്നവരാണ് എന്ന് പാർട്ടി സെക്രട്ടറിയുടെ പുതിയ ആരോപണം വന്നിട്ടുണ്ട് ഈ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ പതിവായി ജനങ്ങളെ പേടിപ്പിക്കാറുണ്ട് എന്നാൽ കോർപ്പറേറ്റുകൾ എന്ത് എന്ന് ചോദിച്ചാൽ കൈമലർത്തുന്നവരാണ് ഭൂരിഭാഗം കോർപ്പറേറ്റ് വിരുദ്ധരും രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നവരാണ് ഈ കോർപ്പറേറ്റുകൾ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് കോർപ്പറേറ്റ് നികുതിയാണ് തൊഴിലുകളിൽ തൊണ്ണൂറ് ശതമാനവും സംഭാവന ചെയ്യുന്നത് കോർപ്പറേറ്റുകളാണ് എന്തിനേറെ കമ്മ്യൂണിസ്റ്റുകളുടെ പാർട്ടി ചാനൽ പോലും കോർപ്പറേറ്റ് മേഖലയിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത് ഈ കോർപ്പറേറ്റുകളെ ഒഴിവാക്കി ഈ രാജ്യത്ത് എന്ത് ക്ഷേമമാണ് കമ്മ്യൂണിസ്റ്റുകൾ കൊണ്ടുവരിക പിണറായി വിജയൻ ഇപ്പോൾ ചികിത്സയ്ക്ക് പോയിരിക്കുന്നതും ഒരു കോർപ്പറേറ്റ് ആശുപത്രിയിലാണ് എന്നോർക്കണം രാജ്യത്ത് പരീക്ഷിച്ച് അമ്പെ പരാജയപ്പെട്ടു പോയ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും വാദിക്കുന്നത് ഇത്രയും പറഞ്ഞത് കെ റെയിൽ എന്ന അർത്ഥ അതിവേഗ റെയിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം നടപ്പാക്കാൻ കാണിക്കുന്ന ഈ തിടുക്കത്തെക്കുറിച്ച് പറയാനാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്ത് അതിവേഗ പാത നിർമ്മിച്ച് പരിചയമുള്ള ഏതെങ്കിലും വൻകിട കോർപ്പറേറ്റുകൾ തന്നെ വേണ്ടേ ഇന്ത്യൻ റെയിൽവേയിലൂടെ ഒന്ന് രണ്ട് സ്വകാര്യ ട്രെയിനുകൾ ഓടിയപ്പോൾ വലിയ പ്രശ്നമുണ്ടാക്കിയ ടീമാണ് കേറയിലിലൂടെ സ്വകാര്യ തീവണ്ടിയും ഓടിക്കും എന്ന് എഴുതി വച്ചിരിക്കുന്നത് ആ തീവണ്ടി ഓടിക്കാനും ഒരു കോർപ്പറേറ്റ് തന്നെ വേണം കേറയിലിൻ്റെ ഭാഗമായി ആരംഭിക്കുന്ന റോറോ സർവീസിനും കോർപ്പറേറ്റുകളുടെ സഹായം വേണം പറഞ്ഞു വന്നത് മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അന്ധമായ കോർപ്പറേറ്റ് വിരുദ്ധതയും പഴഞ്ചൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾക്കും അനുയോജ്യമായതല്ല ഈ അതിവേഗ റെയിൽ പദ്ധതി മറ്റൊരു വൈരുദ്ധ്യം കൂടിയുള്ളത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കെ റയിൽ പദ്ധതിയും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് അതിവേഗ റെയിൽ പദ്ധതിക്ക് ജനം എതിരാണ് എന്ന് തോന്നുന്നില്ല പക്ഷേ ഖജനാവിന് താങ്ങാൻ കഴിയാത്ത ഒരു പദ്ധതിയെ ജനം ഒരിക്കലും അംഗീകരിക്കില്ല സർക്കാരിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും കണ്ണുകൾ ലഭിക്കാൻ പോകുന്ന കമ്മീഷൻ തുകയിൽ പെട്ട് മഞ്ഞളിച്ചിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും പുരോഗമിച്ച സ്ഥിതിക്ക് ഈ കേറയൽ പദ്ധതി സ്വകാര്യ മേഖലയിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒന്നാലോചിച്ചുകൂടെ സംസ്ഥാന ഖജനാവിന് വരാൻ പോകുന്ന ഭാരം വലിയ ഭാരമില്ലാതാവുകയും ചെയ്യും കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യും വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്